ഹലോ എല്ലാവർക്കും നമസ്കാരം. വാമിസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അവൽ വരട്ടിയതാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അവൽ വരട്ടിയത്. അവൽ വരട്ടിയത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. തേങ്ങ ചിരവിയത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അവലാണ്. അടുത്തതായി വേണ്ടത് പൊട്ടുകടല, ശർക്കര, ജീരകം, എള്ള്, ഏലക്കായ. ശർക്കര നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ശർക്കര മെൽറ്റ് ചെയ്തത് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം. നമുക്ക് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെയാണ് ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങ ചിരവിയതാണ്. തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ചേർക്കേണ്ടത് ഏലക്കായയാണ്. ഏലക്കായ വറുത്ത് പൊടിച്ചതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഏലക്കാപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായി ചേർക്കേണ്ടത് അവലാണ്. അവൽ ചേർത്ത് കഴിഞ്ഞു. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അവലിലേക്ക് ചേർക്കേണ്ടത് പൊട്ടുകടലയും എള്ളുമാണ്. അതിനു വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ചേർക്കേണ്ടത് പൊട്ടുകടലയാണ്. ഇത് രണ്ടും നന്നായിട്ട് നെയ്യിൽ മൂപ്പിച്ചെടുക്കാം. നമുക്കതൊന്ന് അവലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അവൽ വരട്ടിയത് തയ്യാറായി കഴിഞ്ഞു. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ്.